സനാതനധർമ്മത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരാളാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ വിവാദപരമായിട്ടുള്ള പ്രസംഗം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് സെപ്റ്റംബറിൽ. സനാതനധർമ്മത്തെ ഒരുപാട് വൈറസുമായിട്ടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. ഇത്തരം വൈറസുകളെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിനെ മുച്ചൂട് മുടിക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ മുച്ചൂട് മുടിക്കേണ്ട ഒരു സാധനമാണ് സനാതനധർമ്മം എന്ന വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഈ വിവാദ പ്രസംഗം ഇപ്പം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ആന്ധ്രയുടെ ഉപ മുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാണാണ് ശക്തമായിട്ട് ഇതിനെതിരെ ഇപ്പം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ സ്റ്റാലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, താങ്കളെപ്പോലുള്ളവർ വരികയും നാളെ പോവുകയും ചെയ്യും, പക്ഷേ സനാതനധർമ്മം നശിക്കുകയില്ല. എന്താ പറയാനുള്ളത്? ഈ ഒരു വിഷയത്തോടെ ഇപ്പോൾ വീണ്ടും സനാതനധർമ്മം എന്താണെന്നുള്ളത് ചർച്ചയിലായിട്ടുണ്ട്. പലപ്പോഴും ഈ നമ്മുടെ ബി ജെ പി ഹിന്ദുമതത്തിൻ്റെ വക്താക്കളായി വരുമ്പോഴും വിമർശനങ്ങളേറെ വരുന്നത് ഈ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് ബി ജെ പി വിമർശിക്കപ്പെടുന്നത്. അപ്പോഴും പറയുന്നത് ഹിന്ദുമതം എന്ന് പറയുന്നത് അതൊരു മതമല്ല, അതൊരു സംസ്കാരമാണ്, അതൊരു സനാതനധർമ്മം, അത് അനുവർത്തിച്ചു പോകുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഇപ്പം ഈ മഹർഷിമാരും ഈ വേദം ഉപനിഷത്തുകൾ ഇതെല്ലാം പഠിച്ച് ഇതിൻ്റെ സത്യത്തിൻ്റെ പുറകെ പോകുന്നവരെ എല്ലാം പറയുന്നത് ആത്മാന്വേഷികളെന്നാണ്. അവരൊരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടല്ല കാര്യങ്ങൾ വിലയിരുത്തുന്നത്, അവർ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായി സത്യം തേടിയുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു ഒരു പുസ്തകവും പറയുന്നതല്ല, ഈ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായി പണ്ട് കാലത്ത് മഹർഷിമാർ ഋഷിവര്യന്മാർ അവർ കണ്ടെത്തിയ പല അറിവുകളും ഇങ്ങനെ പകർന്നു നൽകുന്നതാണ് ഈ സനാതനധർമ്മത്തിന്റെ സന്ദേശം. അതെ, ഈ ഒരു ഗുരുവും പൂർണ്ണനല്ല എന്നാണ് വ്യാസ മഹർഷി, ഈ സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണിത്, ഒരു ഗുരുവും പൂർണ്ണനല്ല എന്ന് വ്യാസ മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരാൾ പറയുന്നതിനെ അതേപോലെ ഫോളോ ചെയ്യുന്നതല്ല, അത് പകർന്നു പകർന്നു വരുമ്പോൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ, അതാണ് ഈ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായി വിലയിരുത്തലുകൾ കണ്ടെത്തലുകൾ നടത്തുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കി ആരെങ്കിലും എന്തെങ്കിലും ആചരിക്കുമ്പോഴാണ് അത് എന്താകുന്നത്, മതമാകുന്നത്. പകരം ഈ ആശയങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാകുന്നത് കൊണ്ടാണ് ഇത് ധർമ്മമായി തന്നെ നിലനിൽക്കുന്നത്. വ്യക്തിയധിഷ്ഠിതമായതൊന്നും ഒരിക്കലും സമൂഹത്തിന് നന്മയായി ഭവിക്കില്ല. വ്യക്തി, അതായത് എങ്ങനെ നോക്കിയാലും ആ വ്യക്തിയുടെ കാഴ്ചപ്പാടും ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളുമെല്ലാം ഒരിക്കലും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാകരുത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് എന്നും സനാതന ധർമ്മമായി നിലനിൽക്കുന്നത്. പിന്നൊന്ന്, ഈ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് ഈ എല്ലാ മതവിഭാഗത്തിലും നമ്മുടെ നാസ്തികരും തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ ചർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സനാതനധർമ്മത്തിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ മഹർഷിമാരുണ്ട്, അതാണ് ബാദനാരായണൻ, കപിലൻ തുടങ്ങിയ ഋഷിവര്യന്മാർ, അവരെല്ലാം ദൈവമുണ്ട് എന്ന പറഞ്ഞവരാണ്. അവരെ നമ്മൾ എന്ത് വിളിച്ചു? മഹർഷിമാരെന്ന് തന്നെയാണ് വിളിച്ചത്. അതേസമയം ദൈവമില്ല എന്ന് വാദിച്ച ചാർവാക മഹർഷിയെ, അദ്ദേഹത്തെയും നമ്മൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ മഹർഷി എന്ന് തന്നെയാണ് വിളിച്ചത്. അല്ലാതെ ആരും ദൈവമുണ്ട് എന്ന് പറഞ്ഞ ആളെ ദൈവമില്ല എന്ന് പറഞ്ഞ് കേട്ടവർക്കല്ലറിഞ്ഞില്ല, മറിച്ചും അതുപോലെ പരസ്പരം ആക്രമിച്ചില്ല. അവരെ എല്ലാവരെയും മഹർഷിമാരെന്ന് കൽപ്പിക്കുകയും അവരുടെ കണ്ടെത്തലുകളെ നമ്മൾ പരിശോധിച്ച് പഠിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇത് രണ്ടും ലൗകികതയിൽ നിന്ന് വേറിട്ട ചിന്താഗതികളുള്ള മഹർഷിമാർ. അതേസമയത്ത് ഭൗതികതയുമായി ബന്ധപ്പെട്ട്, അതായത് ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാമസൂത്രം എഴുതിയ, അതും എഴുതിയത് എവിടെ നിന്നാണ്? ഈ ഭാരത സംസ്കാരത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനനും നമുക്ക് മഹർഷിയാണ്. അപ്പം ഈ ഒരു മൂന്ന് പോയിന്റ് എടുക്കുക, ലൗകികതയിലുമായി നിറഞ്ഞു നിൽക്കുന്ന ആ പുസ്തകം എഴുതിയ ആളും നമുക്ക് മഹർഷി, ദൈവമുണ്ട് എന്ന് പറഞ്ഞയാളും മഹർഷി, ദൈവമില്ല എന്ന് പറഞ്ഞയാളും മഹർഷി, ഇവരെയെല്ലാം നമ്മൾ ആചാര്യന്മാരായി കാണുന്നു. ഇവരെ പിന്തുടർന്ന് വരുന്നവരെല്ലാം എന്താണ്? സത്യാന്വേഷികളാണ്. അപ്പം അതുകൊണ്ട് സനാതനധർമ്മം അത് ഫോളോ ചെയ്യുന്നതെല്ലാം എന്താണ്? സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മത്തിനെ പല ആളുകളും റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. സനാതനധർമ്മം എന്നുള്ളത് പ്രീത ചേച്ചി കൃത്യമായിട്ട് അത് പറഞ്ഞു വെച്ചു. മനസ്സിലാവാത്തവർക്ക് കൃത്യമായി മനസ്സിലായി എന്താണ് സനാതനധർമ്മം എന്നത്. പക്ഷെ ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അതിന്റെ പൊളിറ്റിക്സിലേക്ക് കടക്കാം. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി സ്റ്റാലിൻ
ഇത്തരം ഒരു സനാതന ധർമ്മത്തെ മുച്ചൂടും മുടിക്കും എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ ഉദ്ദേശിച്ചിട്ടാണ്. അദ്ദേഹം ബി ജെ പിക്കാർ എന്തോ ഹിന്ദുക്കളുടെ വക്താക്കളാണ്, അവർ ഹിന്ദു മതത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, അവർ ഹിന്ദുക്കളുടെ ഒരു സാധനമാണ് ഈ സനാതന ധർമ്മം എന്നാണ് ഉദയനിധി സ്റ്റാലിൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ദദീജി മഹർഷി പണ്ട് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജീവിതത്തിന്റെ അവസാനം ഒരു അസ്ഥി മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ അസ്ഥി കൊണ്ടും തൻ്റെ സംസ്കാരത്തെ സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സംസ്കാരം എന്ന് പറയുന്നതാണ് സനാതന ധർമ്മം. അതില്ലാത്തവർ അത് മുച്ചൂട് മുടിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സംസ്കാരം വേണ്ട എന്ന് ഒരാൾ തീരുമാനിച്ചിട്ട് അതിനെ മുച്ചൂട് മുടിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ തുടക്കത്തിൽ എതിർക്കുന്നത് ബി ജെ പി സർക്കാരിനെയാണ്. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ എതിർക്കാൻ ഏത് വഴിയും തേടുന്നവരാണ് സ്റ്റാലിനും ഉദയനിധിയും എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ നമ്മുടെ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ഇടതുപക്ഷവുമായി, ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ പിണറായി സർക്കാരുമായി മച്ചാമച്ച കമ്പനിയാണ്, ഭയ്യാ ഭയ്യമാരാണ് അവരിപ്പോൾ. അപ്പോൾ പിണറായിയും എതിർക്കുന്നത് കേന്ദ്രത്തെയാണ്, സ്റ്റാലിനും എതിർക്കുന്നത് കേന്ദ്രം. സ്വാഭാവികമായിട്ടും മകനും അത്തരത്തിലെ നീങ്ങുള്ളൂ. ഇതിനു മുൻപേയും ഇത്തരത്തിൽ വലിയ ആരോപണം സനാതന ധർമ്മത്തിനെതിരെ ഉദയനിധി സ്റ്റാലിൻ ഉന്നയിച്ചിരുന്നു. അന്ന് വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇതിന് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നു. 2023 സെപ്റ്റംബറിലായിരുന്നു ആ സംഭവം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലരും രംഗത്ത് വന്നു. ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് പ്രതികരിച്ചപ്പോൾ നമുക്ക് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഇത് മുച്ചൂട് മുടി ഇത് അവസാനിപ്പിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ മനസ്സിലാക്കുന്നത്, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ഒരു പിന്നെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെയാണ് ഹിന്ദു എന്ന് പറയുന്നത്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ അല്ലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു നീ ഹിന്ദുവാണ്, ഹിന്ദുവിൽ തന്നെ എത്ര 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 മതങ്ങളുണ്ട്, എത്ര എത്ര രീതിയിൽ അത് വേർതിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു സംസ്കാരത്തെ ബോധിപ്പിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ മുച്ചൂട് മുടിക്കുമെന്ന് പറയുന്നത് ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൊറോണ വൈറസ്, ഡെങ്കിപ്പനി, വൈറൽ പനി പോലെയൊക്കെ അതിനെ തീർക്കുമെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയൂ. ഒരു സിനിമ റിലീസായി, നമ്മള് ഇപ്പൊ പല റിവ്യൂ എഴുതുന്നവരാണ്, പലപ്പോഴും സിനിമ കാണാതെ പോലും റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെയാണ് പലരും ഈ സനാതന ധർമ്മത്തെ കമന്റുകൾ പറയുന്നത് ആദ്യം എന്തെങ്കിലും ഒന്നിനെ സനാതന ധർമ്മവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ബി ജെ പി ആയിക്കോട്ടെ, ബി ജെ പിയെ വിലയിരുത്തുന്നതിന് വേണ്ടി സനാതന ധർമ്മത്തെ ഉപയോഗിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സനാതന ധർമ്മം എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം അതിനെ രാഷ്ട്രീയപരമായ ആ വാക്കുകൾ ഉപയോഗിക്കുക. അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ബി ജെ പി കാരോട് ഇതേ വാക്ക് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ പിന്നെ മറ്റേ കുത്തകയല്ല, നിങ്ങളുടെ കുടുംബ സ്വത്തല്ല സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, അത് എല്ലാ ജനങ്ങളിലും ഉള്ളതാണ്. അത് ആരിൽ നിന്ന്, എന്റെ സംസ്കാരം അതിപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചേച്ചിക്ക് നശിപ്പിക്കാൻ കഴിയും. അത് എന്റെ സംസ്കാരം എന്താണ് തീരുമാനിക്കണം, ചേച്ചിയിടുന്നു ആയാലും അങ്ങനെ തന്നെ, ഗൗതമിൻ്റെതായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആർക്കും ആരുടെയും സംസ്കാരത്തെ നശിപ്പിക്കാനോ തുടച്ചു നീക്കാനോ കഴിയില്ല. ഇപ്പോൾ ചേച്ചി പറഞ്ഞതാണ് പ്രധാന പോയിന്റ്, സനാതന ധർമ്മം എന്തെന്നറിയില്ലാത്തവർ ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞത്. ബി ജെ പിക്കാരായാലും ശരി, ബി ജെ പിയെ വിമർശിക്കുന്നവരായാലും ശരി, സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് സനാതന ധർമ്മം? തീർച്ചയായിട്ടും പലരും പറയുന്ന കേട്ടിട്ടുണ്ട് സനാതന ധർമ്മം ആവർത്തി, പക്ഷെ എന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കും അതിനെ കുറിച്ച്. മറ്റൊരു കാര്യം, ആത്മാന്വേഷണത്തിലൂന്നിയ ഒരു രീതിയാണ് ഈ സനാതന. കാലത്തിനനുസരിച്ച് അതെ, ഒരു പുസ്തകത്തിൽ പറഞ്ഞു വെച്ചേക്കുന്ന അതേപോലെ ഫോളോ ചെയ്യുന്നതല്ല അത്. ഇപ്പൊ ഈ അടുത്ത് കുറെ ആത്മീയ ആചാര്യന്മാരുണ്ട്, അവരും ഈ വഴിക്ക് അന്വേഷണം, ആത്മാന്വേഷികളാണ് അവർ. അവരെ തന്നെ ആത്മാന്വേഷികൾ എന്നേ പറയാറുള്ളൂ. അവരുടെ വാക്കല്ല അവസാന വാക്ക്. വരും കാലങ്ങളിൽ ഇത് വീണ്ടും അപ്ഡേറ്റഡ് ആകും. കാലം മാറുന്നതനുസരിച്ച് ഇപ്പൊ സദ്ഗുരുവിന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അത് ഒരിക്കലും അതൊരു പഴയ രീതിയിലല്ല, അത് സമൂഹത്തിനനുസരിച്ച് അത് അപ്ഡേറ്റഡ് ആകും. എനിക്ക് തോന്നുന്നത് ഈ ഉദയനിധി സ്റ്റാലിൻ തന്റെ ദ്രാവിഡ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു പ്രസംഗമാണ് ഇത് എന്നുള്ളതാണ്. നമുക്കറിയാം ഡി എം കെയുടെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ അവരെക്കാലവും ദ്രാവിഡ സംസ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രം ഉയർച്ച നിന്ന ഒരു തമിഴ് ദേശീയതയ്ക്ക്, ഇന്ത്യക്കപ്പുറം ഒരു തമിഴ് ദേശീയതയ്ക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ്. പെരിയാറിൽ നിന്നൊക്കെയാണ് അവരുടെ ഊർജം, അവർ ഈ ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആൻറ്റി ഹിന്ദി പോലുള്ള, ഹിന്ദി തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതിൽ, ഹിന്ദി ഒരു ദേശീയ ഭാഷയാക്കിയിട്ട് കൊണ്ടുവരുന്നതിനൊക്കെ എതിരെ എപ്പോഴും നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു പാർട്ടിയാണ് ഈ ഡി എം കെ. അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ
കനിമൊഴിയൊക്കെ. അപ്പോൾ ഈ ദേശീയവാദത്തെ ഇവരെക്കാലവും എതിർക്കുന്നുണ്ട്, ഒപ്പം ഒരു തമിഴ് ദേശീയതയെ, ഒരു റീജിയണൽ പൊളിറ്റിക്സിനെ വല്ലാതെ ഉയർത്തി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിനപ്പുറം റീജിയണൽ പൊളിറ്റിക്സിന് വലിയ പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസംഗമൊക്കെ അദ്ദേഹം, വിവാദ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ വേണ്ട രീതിയിൽ പലർക്കും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പലരുടെയും ധാരണ എന്ന് പറയുന്നത് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ജാതീയതയാണ്, ജാതീയത മാത്രമാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല സത്യം എന്ന് പറയുന്നത്. ഈ പ്രീത ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പുറമേ കാണിക്കുന്ന ഒരു ഷോ ഓഫിനപ്പുറം ആന്തരികമായിട്ടുള്ള മനുഷ്യ മനസ്സിൻ്റെ പഠനമാണ് യഥാർത്ഥത്തിൽ സനാതന സംസ്കാരം അല്ലെങ്കിൽ ഈ വൈദിക സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അത് പുറമേയുള്ള ഷോ ഓഫ് അല്ല, അത് പലർക്കും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അത്തരം ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ആളുകളൊക്കെയാണ് ആത്മാന്വേഷികളൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ. പിന്നെ ഈ സനാതന സംസ്കാരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ വർഷങ്ങളായിട്ട് സനാതനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ, ബ്രിട്ടീഷേഴ്സ്, അങ്ങനെ നിരവധി ആളുകൾ ഈ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പരാജയപ്പെട്ടിട്ട് പോകേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതും എന്ന് നമുക്കറിയാം. സനാതനധർമ്മത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പം സാധിക്കുന്നൊരു കാര്യമല്ല. ആഴത്തിൽ, പുറമേ കാണുന്നൊരു മരമല്ല, ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആശയലോകം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങളിലും, കംബോഡിയയിലായിക്കോട്ടെ, വിയറ്റ്നാമിലായിക്കോട്ടെ, മലേഷ്യയിലായിക്കോട്ടെ, ഇന്തോനേഷ്യയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ പടർന്നു പന്തലിച്ചിട്ടുള്ളൊരു സംസ്കാരമാണ് ഈ സനാതന സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ വെസ്റ്റേൺ സംസ്കാരത്തെ കൂടുതൽ, അതിനോട് കൂടുതൽ പ്രാമുഖ്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അപ്പുറത്തുള്ള ആളുകൾക്ക്, വെസ്റ്റേണേഴ്സിന് കൂടുതലായിട്ട് ഈ സനാതന സംസ്കാരം ഇഷ്ടപ്പെടുകയും അതിൻ്റെ ആശയലോകത്തേക്ക് കടന്നു വരുന്നതും ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഇന്ന് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സ്റ്റീവ് ജോബ്സ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് കുറേ കാലം വാരാണസി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഉദാഹരണമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒപ്പം ഈ സനാതനധർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റേത് സംസ്കാരത്തിനാണ് ഇവിടെ കയറിക്കൂടാൻ താല്പര്യമെന്ന കാര്യം നമ്മൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കണം.